ഹല്ലേലൂയ്യ, പ്രൈസ് ദ ലോർഡ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ചെറിയ മെസ്സേജിലേക്കാണ് ഞാൻ നിങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ക്ഷണിക്കുന്നത്. സന്തോഷത്തോടെ പരിശുദ്ധ വചനം സ്വീകരിക്കുന്നവർക്കാണ് ഈ ആത്മാവിൻ്റെ ശക്തി നിറയപ്പെടുന്നത്. പ്രൈസ് ദ ലോർഡ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുവചനം. സുഭാഷിതങ്ങൾ 12:9 നമുക്ക് വായിച്ചു കേൾക്കാം. ആഹാരത്തിന് വകയില്ലാതിരിക്കെ വൻപ് പറഞ്ഞ് നടക്കുന്നവനേക്കാൾ ശ്രേഷ്ഠൻ അധ്വാനിച്ച് എളിയ നിലയിൽ കഴിയുന്നവനാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ്യ. ആഹാരത്തിന് വകയില്ലാതിരിക്കെ വൻപ് പറഞ്ഞ് നടക്കുന്നവനേക്കാൾ ശ്രേഷ്ഠൻ അധ്വാനിച്ച് എളിയ നിലയിൽ കഴിയുന്നവനാണ് ശ്രേഷ്ഠൻ. പ്രൈസ് ദ ലോർഡ്. വളരെ വ്യക്തമായിട്ട് പരിശുദ്ധ വചനം ഈ ചിന്തയിലേക്ക് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ചില വ്യക്തികളെ കണ്ടിട്ടുണ്ട്, വീട്ടിൽ ഒരു ഗതിയുമില്ല, ആഹാരത്തിന് പോലും വളരെയേറെ ബുദ്ധിമുട്ട് ഭാരപ്പെടുന്ന ഭവനങ്ങൾ, വ്യക്തികൾ. എന്നാൽ അവരെ ഒന്ന് വേറൊരു മുഖം കൊണ്ട് നമ്മൾ കാണണം. എന്താ വമ്പ് പറച്ചിൽ, പൊക്കിപ്പറച്ചിലുകൾ. ഞങ്ങളുടെ കുടുംബം, ഞങ്ങൾ വളരെ പാരമ്പര്യമുള്ള വലിയ കുടുംബം, വലിയ സമ്പത്ത് കൊണ്ട് മൂടപ്പെട്ടിരുന്ന കുടുംബം, ഞങ്ങളുടെ കുടുംബക്കാരെ കുറിച്ചങ്ങ് പുകഴ്ത്തി പറയും, പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ കുടുംബകാര്യങ്ങളെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കും. മക്കളെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കും. ജീവിത പങ്കാളിയെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ വീട്ടിൽ പട്ടിണിയാണ്. ഇങ്ങനെ വൻപ് പറഞ്ഞ് നടക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠൻ എളിയ നിലയിൽ അധ്വാനിച്ച് കഴിയുന്നവനാണ് ശ്രേഷ്ഠൻ എന്ന് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് കാണിച്ചു തരുന്നു. പ്രൈസ് ദ ലോർഡ്. വൻപ് പറയുക, അത് അഹങ്കാരത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ഭാഗമാണ്. മറ്റുള്ളവരെ താറടിച്ച് സംസാരിക്കുക, എന്നിട്ട് അവരവരെ തന്നെ പുകഴ്ത്തി പറയുക. ഞങ്ങളുടെ കുടുംബക്കാരങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഭയങ്കര കുടുംബക്കാരാണ്. അയ്യോ, ആ ദേശത്ത് ചെന്ന് ഞങ്ങളെ അന്വേഷിക്കണം, ഞങ്ങളുടെ ആൾക്കാരാണ് അവിടെ മുഴുവനും. പക്ഷേ പട്ടിണിയും പരവട്ടവുമായിട്ട് ഇപ്പോൾ കിടക്കുക, ഒരു ജോലിക്കും പോകില്ല. കാരണം ഞങ്ങൾ ശ്രേഷ്ഠമായ കുടുംബത്തിൽ പറഞ്ഞവരല്ലേ. ഒത്തിരിയേറെ സ്ഥലമുണ്ടെങ്കിലും അവിടെയൊന്നും മണ്ണിലൊന്ന് അധ്വാനിക്കാൻ, പറമ്പ് കിളച്ച് എന്തെങ്കിലും നട്ടുപിടിപ്പിച്ച് അതിനൊരു കൃഷിയൊക്കെ ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ അവൻ മടിയനാണ്. അല്ലെങ്കിൽ ആ വ്യക്തി പോകില്ല, കാരണം കുടുംബമഹിമ അങ്ങനെ കിടക്കില്ലേ, ഞങ്ങളെങ്ങനെ അതൊക്കെ ചെയ്യും. വീട്ടിൽ കഴിക്കാനും ഒന്നുമില്ല, കുടുംബമഹിമ വിടത്തില്ല. ഞാൻ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയുകയാണ്, സാധാരണക്കാരനാണ് ഞാനും, അതുകൊണ്ടാണ് സാധാരണ രീതിയിൽ ഞാൻ സംസാരിക്കുന്നത്. ഈ മനോഭാവത്തിൽ നിന്ന് നാം മാറ്റപ്പെടണം. വൻപ് പറച്ചിൽ നിന്ന് നാം മാറണം. നമ്മളെ പുകഴ്ത്തി പറയുന്ന, നമ്മുടെ കുടുംബത്തെ പുകഴ്ത്തി സംസാരിക്കുന്ന, നമ്മുടെ മകനെയും മകളെയും ജീവിത പങ്കാളിയെയും സഹോദരങ്ങളെയെല്ലാം വർണ്ണിച്ച് പുകഴ്ത്തി പറയുന്ന ഈ വലിയ തിന്മയാണതൊക്കെ. ഒരു തിന്മയുടെ ദുരാത്മാവാണ് നമ്മെ നയിക്കുന്നതെന്നുള്ള സത്യം നാം തിരിച്ചറിയണം. ഈ പുകഴ്ത്തിപ്പറച്ചിലും വൻപ് പറച്ചിലും എല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മുടെ നമുക്ക് അധ്വാനിക്കാവുന്ന രീതിയിൽ എളിമയോടുകൂടി അധ്വാനിച്ച് സന്തോഷത്തോടെ അനുഗ്രഹത്തോടെ നമ്മുടെ കുടുംബത്തെ നമുക്ക് പോറ്റുവാൻ സാധിക്കും. വൻപ് പറച്ചിലും ഈ വലിയ മേൽക്കോയ്മ പറച്ചിലും എല്ലാം നാം ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ച് ദൈവത്തോട് ചേർന്ന് നാം അധ്വാനിച്ച് എന്ത് തൊഴിലും ആയിക്കൊള്ളട്ടെ, അതിൽ സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും കൂടി ചെയ്യുവാനുള്ളൊരു ഹൃദയവും മനസ്സും നമുക്കുണ്ടെങ്കിൽ മാന്യമായിട്ട് അന്തസ്സോടെ നമുക്കും ജീവിക്കുവാൻ സാധിക്കും. ഈ തിരിച്ചറിവ് നിങ്ങൾക്കെല്ലാവർക്കും
ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എളിമയുടെ വിളനിലമായ പരിശുദ്ധ അമ്മേ, അഹങ്കാരം, വൻപ് പറച്ചിൽ ഇവയിലെല്ലാം എന്നെ പൂർണ്ണമായും മോചിപ്പിച്ച് എന്നെ വിടുവിച്ച് എളിമയോടുകൂടി അധ്വാനിച്ച് മുന്നേറുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് താഴ്മയോടുകൂടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ സഹായിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് എല്ലാ വൻപ് പറച്ചിലിൻ്റെയും അഹങ്കാരത്തിൻ്റെയും അഹന്തയുടെയും ദാഷ്ട്യത്തിൻ്റെയും മേൽക്കോയ്മയിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് എളിമയുടെ തലത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തി സ്നേഹത്തിൽ ജീവിക്കുന്നവരായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ മിഖായേൽ ഗബ്രിയേൽ റാഫേൽ മലാഹമാരെ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. വിശുദ്ധ യോസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്.